നമസ്കാരം, ഞാൻ ഡോക്ടർ തോമസ് മാത്യു, കൺസൾട്ടൻ്റ് നെഫ്രോളജിസ്റ്റ്, മാർസ്ലീവ മെഡിസിറ്റി, പാലായി. എല്ലാ വർഷവും മാർച്ച് 2 വ്യാഴാഴ്ച നാം ലോക വൃക്കദിനമായി ആചരിക്കുകയാണ്. ഈ വർഷത്തെ ലോക വൃക്കദിനത്തിൻ്റെ തീം എന്നത് ലിവിങ് വെൽ വിത്ത് കിഡ്നി ഡിസീസ് എന്നതാണ്. ഈ ഒരു ഇതിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ചും വൃക്കരോഗങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചും ഒരു വൃക്കരോഗി തൻ്റെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുമാണ്. നമുക്ക് എന്താണ് ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്കരോഗം? നമ്മുടെ വൃക്കകളുടെ ഘടനയിലോ രൂപത്തിലോ വരുന്ന മാറ്റത്തെയോ അഥവാ കിഡ്നിയുടെ പ്രവർത്തനം 3 മാസത്തിലേറെ തകരാറിലാവുന്നതിനെയോ ആണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ക്രോണിക് കിഡ്നി ഡിസീസ് വരാനുള്ള കാരണങ്ങൾ? പ്രമേഹം അഥവാ ഡയബറ്റീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. മറ്റ് കാരണങ്ങൾ എന്നത് രക്താതി സമ്മർദ്ദം, കിഡ്നിയുടെ അരിപ്പകളെ ബാധിക്കുന്ന ക്രോണിക് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, ജനതികമായ കിഡ്നി രോഗങ്ങൾ, കിഡ്നിയിലെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന കിഡ്നിയുടെ പഴുപ്പ്, ഏറെക്കാലത്തെ വേദന സംഹാരികളുടെ ഉപയോഗം തുടങ്ങിയവയാണ് മറ്റ് കാരണങ്ങൾ. ഇനി കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തൊക്കെയാണ് കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ? പ്രധാനമായും കിഡ്നി രോഗങ്ങൾ കാണപ്പെടുന്നത് കാലിലും മുഖത്തും വരുന്ന അതിയായ നീര്, മൂത്രം നന്നായി പതഞ്ഞു പോകുന്നത്, വിശപ്പില്ലായ്മ, ഓക്കാനം വരിക, ഛർദ്ദിക്കാൻ വരിക, ഉറക്കക്കുറവ്, മൂത്രത്തിൻ്റെ അളവ് കുറയുക, പിന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന ശ്വാസമുട്ടൽ തുടങ്ങിയവരാണ്. ഈ ലക്ഷണങ്ങളെല്ലാം കിഡ്നി രോഗങ്ങളിൽ വരുന്നത് കിഡ്നി രോഗങ്ങൾ കുറച്ചേറെ മുന്നോട്ട് പോയതിന് ശേഷമാണ്. അതിനാൽ തന്നെ നേരത്തെയുള്ള രോഗനിർണയം വളരെ പ്രധാനമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് പ്രമേഹമോ രക്താതി സമ്മർദ്ദമോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നിയുടെ പരിശോധനകൾ നിങ്ങൾ 6 മാസത്തിലോ വർഷത്തിലൊരിക്കലോ നടത്തേണ്ടതുണ്ട്. ഈ വർഷത്തെ വേൾഡ് കിഡ്നി ഡേയുടെ ഭാഗമായിട്ട് പറഞ്ഞു വരുന്നത് നമ്മുടെ കിഡ്നിയെ സംരക്ഷിക്കുവാൻ നാം എടുക്കേണ്ട 8 ഗോൾഡൻ റൂൾസ്, അതായത് നമ്മൾ പാലിക്കേണ്ട 8 ഗോൾഡൻ റൂൾസ് അഥവാ 8 സുവർണ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത് സ്റ്റേ ഫിറ്റ് ആൻഡ് ആക്റ്റീവ്, അതായത് ദിവസേന എന്തെങ്കിലും വ്യായാമം ചെയ്യുക. രണ്ടാമത്തേത് നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുക. നിങ്ങളൊരു ഹൈപ്പർ ടെൻസീവ് ആണ് അഥവാ നിങ്ങൾക്ക് രക്താതി സമ്മർദ്ദമുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിരന്തരമായി ചെക്ക് ചെയ്യുകയും അത് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുക. മൂന്നാമത്തേത് ജങ്ക് ഫുഡ്സ് തുടങ്ങിയവ ഒഴിവാക്കുക, അമിതവണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് ആവശ്യമായ രീതിയിൽ വെള്ളം കുടിക്കുക, സ്മോക്കിംഗ് അഥവാ പുകവലി പൂർണ്ണമായും ഒഴിവാക്കുക, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിരന്തരമായി വേദന സംഹാരികളും മറ്റു മരുന്നുകളും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രമേഹമോ വേറെ എന്തെങ്കിലും കിഡ്നി രോഗങ്ങൾ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനം 6 മാസത്തിൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ കിഡ്നിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യാവുന്ന 8 ഗോൾഡൻ റൂൾസ്. ഇനി കിഡ്നി രോഗികൾ പാലിക്കേണ്ട ഭക്ഷണക്രമത്തെക്കുറിച്ച് ലഘുവായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവിൽ കൂടിയ ഉപയോഗം ഒഴിവാക്കുക. അമിതമായ ഉപ്പ് വരുന്ന അച്ചാറ്, പപ്പടം, ഉണക്കമീൻ തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കുക. പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ മാംസാഹാരത്തിൻ്റെ അളവ് ശകലം കുറയ്ക്കുക, പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുക, പിന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കഴിവതും കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പൊട്ടാസ്യം കുറവായിട്ടുള്ള പഴവർഗ്ഗങ്ങളായ ആപ്പിൾ, പപ്പായ, പേരയ്ക്ക തുടങ്ങിയവ നിങ്ങൾക്ക് ദിവസേന കഴിക്കാവുന്നതാണ്. ബാക്കിയുള്ള പഴവർഗ്ഗങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നീരുണ്ടെങ്കിൽ, അത് നീരുള്ള ഒരു കിഡ്നി രോഗിയാണെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കാര്യമായി ശ്രദ്ധിക്കുക. 4-5 ഗ്ലാസ് വെള്ളം, എല്ലാം പാല്, കാപ്പി എല്ലാം കൂടെ ചേർത്ത് 4-5 ഗ്ലാസ് വെള്ളം മാത്രം ദിവസേന കഴിക്കുക. ഇതെല്ലാമാണ് ലഘുവായ രീതിയിൽ നമുക്ക് ഭക്ഷണക്രമത്തിന് വേണ്ടി ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ. പലപ്പോഴും കിഡ്നി രോഗികൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയ സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കിഡ്നികളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കിഡ്നി രോഗത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ കിഡ്നി പരിശോധനകൾ നടത്തുക. പരിശോധനകളിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.